നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവർലറ്റിന്റെ തവേര വാഹനം യൂസ് ചെയ്യുന്ന എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. മുമ്പൊരിക്കൽ സ്റ്റിയറിംഗിന്റെ പ്ലേയെ കുറിച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ വീഡിയോ കണ്ട് കുറച്ചുപേരെ ചോദിച്ച ഒരു ചോദ്യമെന്ന് പറയുന്നത്, ചില സമയങ്ങളിൽ, എപ്പോഴുമില്ല എന്നാൽ കൂടിയും ചില സമയങ്ങളിൽ, വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് സ്റ്റഡി ആയിട്ടല്ല നിൽക്കുന്നത്. ഇതിപ്പം സ്റ്റഡി ആയിട്ടാണ് നിൽക്കുന്നത്, പക്ഷേ ഒന്നുകിൽ ഇടതുവശത്തോട്ടോ അല്ലെങ്കിൽ വലതുവശത്തോട്ടോ ഒരു ചരിവ് സ്റ്റിയറിങ്ങിനുണ്ട് എന്നാണ് പറയുന്നത്. അതുമല്ല, സ്റ്റിയറിങ്ങിന് പ്ലേ ഉള്ള സ്ഥിതിക്ക്, ഇതേപോലെ പ്ലേ ഉള്ള സ്ഥിതിക്ക് നമുക്ക് ആ ചരിവ് ക്ലിയർ ചെയ്യാനും പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പലരും ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, അലൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്റ്റിയറിങ് ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് അലൈൻമെൻറ്റ് ചെയ്യുന്നത്. സ്റ്റിയറിങ് സ്റ്റഡിയായിട്ട് വച്ചിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ കൂടിയും സ്റ്റിയറിങ്ങിന് പ്ലേ ഉള്ള സ്ഥിതിക്ക്, പ്ലേ ഉള്ളതുകൊണ്ട് എപ്പോഴും സ്റ്റിയറിങ്, അതായത് ഇതിൻ്റെ മെയിൻ ഷാഫ്റ്റിൽ നിന്ന് ഊരിയിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ കറക്റ്റായിട്ട് ഓടിച്ചിട്ട് എവിടെയാണ് പ്ലേ കൂടുതൽ, അതായത് ചരിവ് കൂടുതൽ, ഈ ഇടതുവശത്തോട്ടാണോ അല്ലെങ്കിൽ വലതുവശത്തോട്ടാണോ ചരിവ് ഉള്ളത് കൂടുതലെന്ന് നോക്കിയിട്ട് സ്റ്റിയറിങ്ങിനെ അഴിച്ച് സ്റ്റഡിയായിട്ടിടുന്നതായിരിക്കും നല്ലത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിങ് അഴിച്ച് വച്ചിട്ട് ഓടിക്കുവാൻ ശ്രമിക്കരുത്. ചിലപ്പം ഊരിപ്പോവും, സ്റ്റിയറിങ് ഊരിപ്പോവും, നമ്മുടെ കയ്യിൽ വാഹനം നിൽക്കണമെന്നുമില്ല. അതുകൊണ്ട് ബോൾട്ട് ഇട്ട ശേഷം മാത്രമേ ഓടിക്കാവൂ. രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റിയറിങ് അഴിച്ചെടുക്കുന്ന സമയത്ത് സ്റ്റഡിയായിട്ട് നമ്മുടെ വാഹനം സ്റ്റഡിയായിട്ട് ഒരു വശത്ത് പാർക്ക് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് അത് അഴിച്ച് തിരിച്ചിടാൻ പറ്റുള്ളൂ. കാര്യം ഇതിൻ്റെ ഉൾവശത്ത്, അതായത് ഈ ഭാഗത്ത് ഉൾവശത്തായിട്ട് ഒരു ചെറിയൊരു ക്ലിപ്പ് വരുന്നുണ്ട്. ക്ലിപ്പെന്ന് പറയുന്നത് ഈ കോമ്പിനേഷൻ സ്വിച്ച്, അതായത് ഇൻഡിക്കേറ്ററിൻ്റെ ലെഫ്റ്റും റൈറ്റും വരുന്ന ആ ഒരു ടേണിംഗ് സിഗ്നൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ക്ലിപ്പാണ്, റൗണ്ട് ക്ലിപ്പും. അതിൻ്റെ രണ്ട് വശത്തായിട്ട് രണ്ട് ഒരു ആംഗിളിൽ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റിയറിങ് അഴിച്ച് തിരിച്ചിടുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, അറിയാവുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെക്കാനിക്കിൻ്റെ കൊടുത്ത്, അതായത് വാഹനം ഓടിച്ചു നോക്കി, അവരെ കൊണ്ട് തന്നെ ഓടിച്ചു നോക്കി, അവരെ കൊണ്ട് തന്നെ വാഹനം ഒരു വശത്ത് പാർക്ക് ചെയ്ത ശേഷം മാത്രമേ ഇത് സ്റ്റേ ആവൂ. ചിലർ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, വാഹനം ഓട്ടത്തിൽ തന്നെ, റണ്ണിങ്ങിൽ തന്നെ അഴിച്ച് സ്റ്റിയറിംഗ് വട്ട ഇളക്കിയിട്ട് തിരിച്ച് സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യാറുണ്ട്. ഒരിക്കലും അതൊരു ശരിയായിട്ടുള്ളൊരു രീതിയല്ല, അത് നമ്മുടെ കയ്യിൽ വാഹനം നിൽക്കണമെന്നുമില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വാഹനം കൂടുതലും ഈ പ്രോബ്ലം കണ്ടുവരുന്നത് ബൈപ്പാസിലും ഹൈവേയിലൊക്കെ ഓടുന്ന സമയത്താണ്. എം സി റോഡിലൊക്കെ ഓടുന്ന, സ്റ്റഡി ആയിട്ടുള്ള റോഡിൽ ഓടുമ്പോഴാണ് ഒന്നെങ്കിൽ ഈ ചരിവ് കൂടുതലും ശ്രദ്ധയിൽപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വട്ട് ക്ലിയർ ചെയ്തിടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.